ഹായ് ഗായ്സ്, കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിന് ചില സുന്ദര കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓരോ ബീച്ച്, കേരളത്തിലെ ഓരോ ബീച്ചും സുന്ദരമാണ്, വ്യത്യസ്തവുമാണ്. കോഴിക്കോട് ബീച്ചിലെ പ്രധാന പ്രത്യേകത, ഇവിടെ ധാരാളം കടകളുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങി ധാരാളം കടകളുണ്ട്. ഈ കടകളിൽ സാധാരണയായി ഉപ്പിലിട്ടത് ധാരാളം ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഐസ് ഒരത്ത്, ഇത് തന്നെയാണ് പ്രധാന കച്ചവടം ഇവിടെ നടക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിലെ ഞാൻ തന്നെ ഈ വ്ളോഗിൽ ധാരാളം ബീച്ചുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓരോ ബീച്ചും ഓരോ രീതിയിൽ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചും വളരെ വ്യത്യസ്തമാണ്. നമുക്കിവിടെ കാണാം ഒരു ഓട കടലിലേക്ക് ഒഴുക്കിവിട്ടിരിക്കുന്നത്. കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഓട ഈ ഇടയ്ക്ക് വരുന്നത്. നമുക്ക് ദൂരെ നിന്ന് കോഴിക്കോട് ബീച്ചിൻ്റെ ലാൻഡ്മാർക്ക് പാലം കാണാം. പൊളിഞ്ഞു പോയ ആ പാലത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടൽപ്പാലമാണിത്. ഇത് നശിച്ചു പോയതാണ്. കുറച്ച് ഭാഗങ്ങൾ ഈ ഇടയ്ക്ക് ഇളക്കി മാറ്റിയിരുന്നതിൻ്റെ ഇപ്പോഴീ കുറ്റികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലമാണ് പ്രധാനമായും പിക്ചറിലൊക്കെ വന്നത്. നാഷണൽ ജിയോഗ്രഫിക്കിൽ പോലും ഫീച്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാലമാണ്, ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു പാലമാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ പ്രധാനമായിട്ടുള്ള ലാൻഡ്മാർക്ക് ഈ പാലം തന്നെയാണ്. ദൂരെ കടൽപ്പാലം വന്നോ കടൽ ഭിത്തി ആണെന്ന് അറിയില്ല, എന്തോ ഒരു സംഭവം കാണാം. എന്തായാലും ഇവിടെ വരെ വന്നാണ്, അവിടുന്ന് പോയി നോക്കിക്കളയാം. കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഞാൻ നടക്കുകയാണ്. അതെ, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു കടൽ ഭിത്തിയാണിത്. അതിൻ്റെ മുകളിൽ നിന്ന് ധാരാളം പേര് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ആകെ ക്ഷീണിച്ചു, നല്ല ദൂരമുണ്ട് നടന്ന് ഇവിടെ എത്താൻ. കടൽ ഭിത്തി ചാടി കയറിയിട്ട് ഞാൻ മറുപുറത്തേക്ക് നോക്കുമ്പോൾ വളരെ സുന്ദരമായ കാഴ്ചയാണ് കണ്ടത്. മത്സ്യബന്ധന ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. മത്സ്യബന്ധന ഹാർബർ ആണെന്ന് എനിക്കറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും കാഴ്ച സുന്ദരമാണ്. ഈ കടൽഭിത്തിയിലൂടെ ധാരാളം പേര് നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ പാറകൾ ഇങ്ങനെ കൂർത്ത് കൂർത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കടൽഭിത്തിക്ക് അപ്പുറമുള്ള കോഴിക്കോട് ബീച്ചിന്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുവഴി നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും സുന്ദര കാഴ്ചകളായിരിക്കും തോന്നും. ഞാൻ ബീച്ചിൽ നിന്ന് ഇവിടെ വരെ നടന്നപ്പോഴത്തേക്ക് തളന്നുപോയി. അതുകൊണ്ട് അവിടെ വരെ നടന്നതിന് ശേഷം തിരിച്ചു വരാൻ പറ്റുമോ എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് തന്നെ ഞാൻ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നവർക്ക്, ഇനിയും ബീച്ച് കാണാൻ വരുന്നവർക്ക് നടന്ന് പോവാൻ, വണ്ടിയിലും പോകാൻ തോന്നുന്നു, ബൈക്കൊക്കെ പോകുന്നുണ്ട്.
എൻ്റെ രണ്ട് സൈഡിലും ഇപ്പം കടലാണ്. കടൽപ്പത്തി നിൽക്കുന്നതുകൊണ്ട് കടൽപ്പത്തിയിൽ നിന്നുള്ള കാഴ്ചയാണ്. രണ്ട് സൈഡിലും ഇപ്പം കടലാണ്. വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ രുചികളുമാണ് കോഴിക്കോട് ബീച്ച് എനിക്ക് തന്നത്. നിങ്ങൾ മസ്റ്റായി സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ഈ വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് കരുതട്ടെ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.